എന്നത് ദൈവീകമായ ഒന്നാണ്. കലാകാരൻ അല്ലെങ്കിൽ കലാകാരി എന്നത് ദൈവത്തിൻ്റെ കയ്യൊപ്പോട് കൂടിയ വ്യക്തിയും. ഇന്ന് അത്തരമൊരു വ്യക്തിത്വമാണ് നമ്മോടൊപ്പം ഉള്ളത്. നൃത്തത്തിന്, പ്രത്യേകിച്ച് മോഹിനിയാട്ടത്തിന് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരി. നൃത്തത്തെ ജീവിതമായി കണ്ട് ഉപാസിച്ച് പരിപാലിച്ച് പരിപോഷിപ്പിച്ച് അതിലൂടെ മുന്നേറുന്ന നർത്തകയും ഗവേഷകയും അതിലുപരി അധ്യാപികയുമായ ഒരു വലിയ കലാകാരി ഡോക്ടർ നീന പ്രസാദ്. നൃത്തം ഒരു കരിയറായി സ്വീകരിച്ച മാമിനോട് തന്നെ നമുക്ക് ബാക്കി വിവരങ്ങൾ ചോദിച്ചറിയാം. മാം, കരിയർ വിവയിലേക്ക് സ്വാഗതം. നമസ്കാരം. മാം, നൃത്തപഠനം ആരംഭിച്ചത് എത്ര വയസ്സ് മുതലായിരുന്നു? ഞാൻ വളരെ ചെറുതിലെ തന്നെ നൃത്ത പഠനം ആരംഭിച്ചു. ഒരു 3-3.5 വയസ്സായപ്പോൾ തന്നെ റിഗാറ്റയിൽ പോയി അമ്മ ചേർത്തു. ശരിക്കും കലകളെല്ലാം വളരെ ചെറുപ്പത്തിൽ അഭ്യസിച്ചു വരുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ചെറുതിലെ വരുമ്പോൾ നമുക്ക് കുറേ കൂടെ നമ്മുടെ ബുദ്ധിയും മനസ്സും എല്ലാം വളരെ ഫ്രഷായിരിക്കും. പിന്നെ നമ്മുടെ ടാലൻറ്റിനെ നമുക്ക് ടാലൻ്റ് ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നു എങ്കിലും അത് തിരിച്ചറിയുന്നത് ഒരു പഠനത്തിലൂടെയാണ്. അപ്പോൾ നിശ്ചയമായിട്ടും ചെറിയ കാലത്തെ ഒരു പഠനത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ എത്ര കണ്ട അതുമായി പാഷൻ എനിക്ക് ഉണ്ട് എന്നും എത്ര കണ്ട ഒരു വളരെ സ്റ്റഡി ആയിട്ടത് പഠിച്ച് പോകേണ്ട ഒരു ആവശ്യകതയെക്കുറിച്ചും അതുകൊണ്ട് തന്നെ എനിക്ക് ചെറുപ്പത്തിൽ തന്നെ മനസ്സിലായി. അങ്ങനെ ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ നൃത്തം അഭ്യസിച്ചു തുടങ്ങി. മോഹിനിയാട്ടത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയത് എപ്പോൾ മുതലാണ് മാം? മോഹിനിയാട്ടത്തിൽ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കുന്നത് യഥാർത്ഥത്തിൽ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ്. അതായത് ഒരു 1995 ശേഷമാണ് ശരിക്കും മോഹിനിയാട്ടം 94 മോഹിനിയാട്ടം എന്നുള്ളത് എടുക്കാനുള്ളൊരു തോന്നലൊക്കെ വരുന്നത്. അതുവരെ മോഹിനിയാട്ടം പഠിച്ചിരുന്നു. സ്കോളർഷിപ്പോടുകൂടി കലാമണ്ഡലം സുന്ദ ടീച്ചറുടെ അടുത്ത് പഠിക്കുകയുണ്ടായി. അതിന് മുൻപ് ഞാൻ നേരത്തെ ചെറുതിലെ പഠനം ആരംഭിച്ചത് കൊണ്ട് തന്നെ എനിക്ക് മോഹിനിയാട്ട പഠനമുണ്ട്. പക്ഷേ ഒരു മോഹിനിയാട്ട കലാകാരിയായി മാറാൻ മാത്രമുള്ളൊരു പഠനം അതിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം എൻ്റെ ഒരു PhDയോടുകൂടിയാണ് ഞാൻ ശരിക്കും മോഹിനിയാട്ടത്തിൻ്റെ ഒരു പ്രാധാന്യവും അങ്ങനെയൊക്കെ മനസ്സിലാക്കി വരുന്നത്. കാരണം അതുവരെ മോഹിനിയാട്ടം നർത്തകി ആകണമെന്ന് തോന്നിയിരുന്നില്ല. എപ്പോഴും ഭരതനാട്യവും കുച്ചിപ്പുടിയൊക്കെയാണ് പഠിക്കാനും കളിക്കാനുമൊക്കെ ഇഷ്ടപ്പെട്ടത്. പിന്നീടാണ് നമ്മുടെ ഒരു കല, കേരളത്തിൻ്റെ കലയാണ് എൻ്റെ സ്വന്തം മണ്ണ്, എൻ്റെ ആ ഒരു ഇതെനിക്കുണ്ട് എന്നും, അല്ലെങ്കിൽ ഒരുപാട് പ്രോബ് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത, എക്സ്പ്ലോർ ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഈ ഒരു കലാരൂപത്തിനെ എനിക്ക് ഒരുപക്ഷെ കൂടുതൽ അതുമായിട്ട് പരീക്ഷണങ്ങളൊക്കെ നടത്താനും ഒക്കെ ചിന്തിക്കാനും ഒക്കെ സാധിച്ചെങ്കിലോ എന്നുള്ള ഒരു തോന്നൽ വന്നത്. അപ്പോൾ അത് അതിന് ശേഷമാണ് മോഹിനിയാട്ടത്തിൽ ശ്രദ്ധ ചെലുത്തുകയും വീണ്ടും ഒന്നേന്ന് പഠനം, റീ ലേണിംഗ് എന്ന് പറയുമല്ലോ, അങ്ങനെ ഒരു റീ ലേണിംഗ് പ്രോസസ്സിലൂടെ നിരവധി വർഷം കലാമണ്ഡലം സുഗന്ധി ടീച്ചറിൻ്റെ അടുത്ത്, കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചറിൻ്റെ അടുത്ത്, പിന്നെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് കലാമണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള ഇനങ്ങൾ എന്നിവയൊക്കെ പഠിക്കുക എന്നുള്ള ഒരു മെത്തേഡിലേക്ക് കടന്നു പോയത് അതിനുശേഷമാണ്. സ്കൂൾ കോളേജ് പഠനകാലവും നൃത്ത പഠനവും എങ്ങനെ മാമിനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞു? അതൊരു ചോദ്യം നല്ല രസകരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ, ഞാൻ ഒരിക്കലും ഒരു പഠിത്ത കുട്ടിയായിരുന്നില്ല. അപ്പോൾ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു പഠനവും കാര്യങ്ങളും, പിന്നെ ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്ട്സ് നന്നായിട്ട് പഠിക്കും, അങ്ങനെയൊക്കെ ഉള്ളൊരു പഠനമായിരുന്നു. പക്ഷേ ഞാൻ സ്കൂളിലിരിക്കുമ്പോഴും എനിക്ക് നൃത്തത്തെക്കുറിച്ചുള്ള വിചാരം, നൃത്തം ചെയ്യുക അപ്പോൾ അതിന് പണിഷ്മെൻ്റ് കിട്ടുക, അങ്ങനെയൊക്കെയുള്ള ബാല്യം. പിന്നെ വൈകിട്ടാവുന്നതും 3:30 വീട്ടിൽ വരിക, ഡാൻസ് ക്ലാസ്സിന് പോവുക, ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇൻവേരിയബിളി എല്ലാ ദിവസവും പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ ചെന്നിട്ട് പ്രോഗ്രാമിന് പോകുന്നു എന്നൊക്കെയുള്ളൊരു തോന്നലും, ആ ഒരു ചിലപ്പോൾ ഉച്ചയ്ക്ക് നേരത്തെ വരേണ്ടി വരും, ഇതൊക്കെ വളരെ ത്രില്ലായിട്ടും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ചെറുതിലെ എൻ്റെ സ്കൂൾ പഠനത്തിൻ്റെ ഭാഗം, പഠനം എത്ര ഭാഗമാവുന്നു അത്രയും തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി നൃത്തം എൻ്റെ എൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ വീട്ടിൽ ഇതിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, നീ പഠിച്ചാൽ നിനക്ക് കൊള്ളാം എന്നുള്ള ഒരു എന്താണ് ഒരു സമീപനമായതുകൊണ്ട് തന്നെ രണ്ടും എൻ്റെ ഒരു ഉത്തരവാദിത്വത്തിൽ തന്നെ പെട്ടു. അപ്പോൾ ചെറുതിലെ മുതൽ ഇത് രണ്ടും എൻ്റെ ഉത്തരവാദിത്വമാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു
ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണെന്നുള്ളൊരു ബോധ്യം അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിലേക്ക് വന്നു. അതായത് ഇപ്പം നമ്മളിപ്പം നാളെ പരീക്ഷയാണ്, സയൻസ് എക്സാമാണ്, ഇന്ന് പ്രോഗ്രാമുണ്ട്, ഇതുവരെ ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പ്രോഗ്രാം നന്നാക്കേണ്ട ചുമതലയും എൻ്റെതാണ്, നാളെ സയൻസ് എക്സാം പരീക്ഷയ്ക്ക് ഞാൻ നന്നായിട്ട് അപ്പിയർ ചെയ്യുക എന്നുള്ളത് എൻ്റെ ചുമതലയാണ്. അതിന് എൻ്റെ അച്ഛനോ അമ്മയോ അവിടെ എൻ്റെ ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ എടുത്തിരുന്നില്ല, അത് ഞാൻ തന്നെയാണ് എടുത്തിരുന്നത്. അതാണ്, അതുകൊണ്ട് അങ്ങനെ ആണ് എൻ്റെ പഠന കാലഘട്ടം പോയത്. മാം, വിദ്യാഭ്യാസ ജീവിതത്തിലെ കലാനുഭവത്തെ കുറിച്ചൊന്ന് പറയാമോ? ഞാൻ ഹോളിഞ്ചൽസിലാണ് പഠിച്ചത്. ഹോളിഞ്ചൽസിൽ 10-ാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ഒക്കെ നല്ല ഒരു സമയമാണ്. ആ സമയത്ത് ചെറുതിലെ മുതൽ, അതായത് 4-ാം ക്ലാസ് വരെ, ശിശുക്ഷേമ സമിതിയുടെ മത്സരങ്ങൾ, അതുപോലെ ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്ത് കളിക്കുകയും പ്രോഗ്രാം ചെയ്യുകയൊക്കെ ചെയ്തിരുന്ന ഒരു ബാല്യമാണ്. അതിനുശേഷം പ്രീ ഡിഗ്രി ഓൾ സെയിൻസ് കോളേജിലായിരുന്നു, 2nd ഗ്രൂപ്പായിരുന്നു. ഞാൻ പറയായിരുന്നു ഏറ്റവും കൂടുതൽ ഈ 1+2 കാലഘട്ടത്തിൽ പിള്ളേർ ഈ അനുഭവിക്കുന്ന ഒരു ദുരിതം അന്ന് ഞങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. രസം എന്താന്ന് വെച്ചാൽ 10-ാം ക്ലാസ്സും അതെ, എഴുതുന്നതിൻ്റെ 1 ആഴ്ച മുമ്പ് വരെ പ്രോഗ്രാമുണ്ട്. ആ 1 ആഴ്ച കൊണ്ടാണ് ഈ പഠിത്തത്തിൻ്റെ ഇത്. അതുപോലെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഇയർ എല്ലാ സബ്ജക്റ്റും പോയി. അതായത് ഫസ്റ്റ് ആദ്യമായിട്ട് ഇത് ചെയ്യും, എന്നിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി. അപ്പോൾ എന്തിനാ 1+2 സയൻസ് എടുത്തതെന്ന് പറഞ്ഞാൽ അന്ന് അമ്മ പറഞ്ഞു, നീ മെട്രിക്കുലേഷൻ വരെയെങ്കിലും സയൻസ് പഠിച്ചില്ലെങ്കിൽ പിന്നെ ഒരു വിവരവും സയൻസിനെ കുറിച്ച് ഇല്ലാതെ പോയി, എന്തായാലും ആട്ടാണ് എടുക്കുന്നതെന്നുള്ളത് അറിയാം. പക്ഷെ ആ സമയത്ത് ഫസ്റ്റ് ഇയർ ആയപ്പോൾ എല്ലാം പോയപ്പോൾ ഞാൻ വിചാരിച്ചു, ഈശ്വർ ഇതൊന്നും പഠിച്ചാൽ പോരെ, ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നുമില്ല. ഒരു സൈൻ തീറ്റയെക്കുറിച്ചും കോസ് തീറ്റയെക്കുറിച്ചുമുള്ള ഒരു ലോജിക്ക് തന്നെ എനിക്ക് മനസ്സിലായിട്ടില്ല, ഞാൻ പിന്നെ എങ്ങനെ ഇതായിരുന്നുള്ളത്. പക്ഷേ രസം എന്താണെന്ന് വെച്ചാൽ, ഈ സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഭരതനാട്യത്തിൻ്റെ യൂണിവേഴ്സിറ്റി ഫെസ്റ്റ് ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി തരത്തിൽ അന്ന് കലാതിലക ഒരു പോയിന്റിന് എനിക്ക് മിസ്സാവുകയാണ്. അങ്ങനെ വളരെ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു സമയത്ത് നിശ്ചയമായിട്ട് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ പ്രൈസ് കിട്ടുമ്പോൾ ഒരുപാടിടത്ത് പെർഫോമൻസിന് വിളിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ ഫിസിക്സ് ഒഴികെ ബാക്കിയെല്ലാം ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ ഇത് കൊടുത്തിട്ട് നമുക്കന്ന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ജയിച്ചു വന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് ക്ലാസ്സിന് 12 മാർക്സ് എങ്ങാണ്ട് കുറവ്. പക്ഷേ ഒഫ്കോഴ്സ് ഞാൻ ഇംഗ്ലീഷിനൊക്കെ ഹൈ മാർക്സാണ് അതൊന്നും, പക്ഷേ നമുക്ക് ലാംഗ്വേജ് എനിക്ക് നല്ല ഈസിയാണ്. എന്തായാലും ഇംഗ്ലീഷാണ് എടുക്കാൻ പോകുന്നത്. എൻ്റെ അച്ഛൻ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു. അങ്ങനെയാണ് പ്രീ ഡിഗ്രിയിലെ ഒരു ജൈത്രയാത്ര. അതിനുശേഷം BA ലിറ്ററേച്ചറിന് യൂണിവേഴ്സിറ്റി കോളേജിൽ, BA, MA പോസ്റ്റ് ഗ്രാജുവേഷനും യൂണിവേഴ്സിറ്റി കോളേജിലാണ്. അപ്പോൾ ഒരിടത്ത് പോലും അഡ്മിഷന് വേണ്ടി അച്ഛനും അമ്മയും വരികയോ ഇതെല്ലാം നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഇതെല്ലാം ഞങ്ങളുടെ തന്നെ ഉത്തരവാദിത്തമുള്ളതാണ്, അല്ലാതെ വേറെ ആരുടെ. അപ്പം ഇംഗ്ലീഷിന് നല്ല മാർക്സ് ഉള്ളതുകൊണ്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ അന്ന് കിട്ടാനും പ്രയാസമാണ്. ഗവൺമെൻറ് കോളേജാണെങ്കിലും നിങ്ങളുടെ ഓൾ സയൻസ് വേറെ ഏതെങ്കിലും കോളേജ് കിട്ടുന്ന പോലെ അല്ല, നല്ല മാർക്സ് ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. അപ്പോൾ അതിങ്ങനെ കിട്ടി. ലിറ്ററേച്ചറിൻ്റെ ഇതിൽ വന്നപ്പോൾ പിന്നീടാണ് ഞാൻ കോളേജ് യൂത്ത് ഫെസ്റ്റിവലിൽ കലാതിലകമാകുന്നതും, പിന്നെ MA പഠിക്കുമ്പോൾ നാഷണൽ ഫെസ്റ്റിവൽ വിന്നറായിരുന്നു. അവിടം മുതലാണ് ഞാൻ മദ്രാസിലേക്ക് പോകുന്നത്. മദ്രാസിലെ പഠനം കുറേ കൂടെ ഇതായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ നോട്ട്സ് വെച്ചിട്ടാണ് ഞാൻ പഠിച്ചത് ഗ്രാജുവേഷൻ ഫുള്ളായിട്ട്. പക്ഷേ ഗ്രാജുവേഷൻ്റെ മാർക്ക് കൊണ്ട് തന്നെ പോസ്റ്റ് ഗ്രാജുവേഷന് കിട്ടി. പോസ്റ്റ് ഗ്രാജുവേഷനും എനിക്ക് നെറ്റ് എഴുതാനുള്ള, അന്ന് റാങ്ക് എന്ന് പറയുന്നത് 63% ആണ്, മാർക്കേ കിട്ടില്ല. പക്ഷേ ഞങ്ങൾക്കെല്ലാം 55% അബവ് ഉണ്ട്. എനിക്ക് ഫസ്റ്റ് ക്ലാസ്സിനോട് അടുത്ത മാർക്കുണ്ട്. അപ്പോൾ എന്താണ് നെറ്റ് എഴുതാൻ പറ്റുന്ന മാർക്സുണ്ട്. പക്ഷേ അപ്പോഴേക്കും ഞാൻ എൻ്റെ കരിയറിൽ അടുത്ത ഒരു അനുഭവത്തിലേക്ക് പോവുകയാണ്, അടുത്ത കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെ സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ നൃത്തത്തിൻ്റെ പഠനവും നൃത്തത്തിൻ്റെ ഒരു കരിയറായി രൂപീകരിക്കുന്നതിൻ്റെ സമയവും എല്ലാം കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് പഠനവും കൊണ്ടുപോയത്. അപ്പോൾ രണ്ടും ഈക്വലി നല്ല ഒരു അഡ്വഞ്ചറസ് മൂഡിലാണ് കൊണ്ടുപോയിട്ടുള്ളത്. മാം, ഒരു കലയെ കരിയറായി സ്വീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളും എന്തൊക്കെയാണ്? ഒരു കലയിലെ ഒരു ജീവിതം അല്ലെങ്കിൽ പ്രയാണം എന്നുള്ളത് ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞതാണ്. കല എന്നുള്ളത് നമ്മുടെ ഒരു വാസന അഥവാ ഒരു അഭിരുചി. ആ അഭിരുചി ഒരു പാഷനായി വളരുന്നതാണ് ആദ്യത്തെ ഒരു ഘട്ടം. അതായത് നമ്മൾ തിരിച്ചറിയുന്നു നമ്മൾക്കിത് തന്നെയാണ് ജീവിതത്തിൽ വേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ
ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ ഞാൻ ഇംഗ്ലീഷിൽ എംഫിൽ എടുത്ത് അങ്ങനെ അധ്യാപികയായി പോകാവുന്ന ഞാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെയല്ല വേണ്ടത്, എനിക്ക് നൃത്തത്തിൽ മറ്റു പഠനങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കണം. കാരണം എന്താ, ആ പാഷൻ എന്നുള്ളത് ഞാൻ കൂടുതൽ ഒരു തൊഴിലായി ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് ആദ്യത്തെ നിശ്ചയം, യു ആർ ടേക്കിംഗ് ആസ് എ പ്രൊഫഷൻ എന്നുള്ളത്. അപ്പോൾ ഈ സമയത്തുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ഒരിക്കലും കലയിലുള്ള ഒരു ജീവിതം എന്നുള്ളത് ഓപ്പർച്യൂണിറ്റീസിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഇപ്പോൾ ഒരു സിനിമാ നടനാണെന്നുണ്ടെങ്കിൽ അയാൾ മറ്റേ ഏത് കരിയറിൽ ഇരുന്നാലും അയാൾക്ക് ഇതിലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടണം. അപ്പോൾ അത് നമ്മളുടെ കയ്യിലല്ല, അത് പ്രെഡിക്റ്റബിൾ അല്ല. ഒരു സംഗീതജ്ഞനാണെങ്കിൽ അയാൾക്ക് സംഗീതത്തിൽ അയാൾ ഒരു തൊഴിലായി എടുക്കാൻ മാത്രമുള്ള ഒരു അവസരങ്ങൾ അതിനകത്ത് നമുക്ക് ഉണ്ടായി വരണം. എങ്കിൽ മാത്രമാണ് നമുക്ക് അത് അത് പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ലല്ലോ. നമുക്ക് അത് ഇത്രയും അവസരങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്യും നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് ഇതിനകത്തുണ്ട്. അപ്പം ആ ഒരു പാഷൻ കരിയറായിട്ട് മാറുമ്പോൾ ഇത്തരം അൺപ്രെഡിക്റ്റബിലിറ്റി നമുക്ക് മുന്നിലുണ്ട്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ സാധിക്കുന്നില്ല. പക്ഷേ നമുക്ക് തോന്നുകയാണ് ഇനി എന്തൊക്കെയാണെങ്കിലും ആ വെല്ലുവിളി നമ്മൾ ഏറ്റെടുക്കും എന്നുള്ള ഈ ഒരു തീരുമാനമാണ് ആദ്യത്തെ ഒരു കടമ്പ. അത് വന്നു കഴിയുമ്പോൾ പിന്നെ അതിലേക്ക് സജ്ജമാവാൻ, അതായത് ഇപ്പോൾ നൃത്തത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കുറച്ച് പേർക്ക് നമുക്കത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ചെറുതിലേ ഞാൻ കുട്ടികളെ പഠിപ്പിക്കുമായിരുന്നു. ചെറുതിലേ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കോളേജ് സമയത്ത് തന്നെ ഒന്ന് രണ്ട് കുട്ടികളുള്ളൂ, പക്ഷെ അവരെ പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ പഠിപ്പിക്കുന്നതിൻ്റെ ഒരു കഴിവ് എനിക്കുണ്ട് എന്നുള്ളത് എനിക്കൊരു ആത്മവിശ്വാസമായി മാറുകയാണ്. എൻ്റെ ഒരു ഭയങ്കര ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കരിയറിലൊരു പെർഫോമൻസ് എന്നുള്ള നിലയിൽ എനിക്കൊരിക്കലും എന്താ പറഞ്ഞ് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ ആദ്യമായി മദ്രാസ് പോലെ ഒരു കൾച്ചറൽ ക്യാപിറ്റലിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പെട്ട് വരുമ്പോൾ, അവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് നൃത്തത്തിൻ്റെതായിട്ടുള്ള വെല്ലുവിളികൾ ഒരു കരിയറിൽ സംഭവിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു പെർഫോമൻസ് റിവ്യൂ ചെയ്യുന്നവർ, അതിനെ ഒരു ക്രിട്ടിക്കലായി സമീപിക്കുന്നവർക്ക് ആ പെർഫോമൻസ് വളരെ നന്നായി തോന്നുകയും അതിനെക്കുറിച്ച് അവരെഴുതുന്ന അഭിപ്രായം എന്നുള്ളത് ആ പെർഫോമൻസ് കാണുന്നവർ മാത്രമല്ല, ഒരു ലോകം മുഴുവൻ അത് വായിക്കും. അപ്പോൾ എൻ്റെ ആദ്യത്തെ പെർഫോമൻസ് തന്നെ ഒരു വലിയ ഹിറ്റായി മാറുകയും, കേരളത്തിലും അതേ സമാന്തരമായി മദ്രാസിലും നടക്കുകയാണ്, അതൊരു വലിയ സെൻസേഷനായി മാറുകയും, അന്നത്തെ മദ്രാസിൽ ഹിന്ദുവിൽ ഒരു മുക്കാൽ പേജോളം എൻ്റെ ഒരു റിഫ്രഷിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞ് വരികയും ചെയ്തതാണ് എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ നാഴികക്കല്ല്. അതിനുശേഷം ഞാൻ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല, ഉടനെ തന്നെ അതിൻ്റെ അടുത്ത വർഷം മദ്രാസ് മ്യൂസിക് അക്കാഡമി എന്നെ ക്ഷണിച്ചു. അപ്പോൾ ഇതൊരു ഭയങ്കര ജമ്പാണ് ഒരാളുടെ കരിയറിൽ. ആ അക്കാഡമിയിൽ ഞാൻ പെർഫോം ചെയ്യുകയും ആ വർഷത്തെ മികച്ച നർത്തകിയായുള്ള അവാർഡ് എന്നെ എനിക്ക് വരികയും ചെയ്തു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ആദ്യത്തെ ഒരു ഫിനിഷ് ഓടി എത്തുക എന്ന് പറയുമല്ലോ. അതിനുശേഷം ശരിക്കും എനിക്ക് എൻ്റെ കരിയറിൽ മോഹിനിയാട്ടം ഇന്ത്യ മുഴുവനും പെർഫോം ചെയ്യാൻ തുടങ്ങി. മറ്റ് ഇന്ത്യ വിട്ടുള്ള രാജ്യങ്ങളിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് പോകാൻ തുടങ്ങി. പിന്നെ എൻ്റെ കൾച്ചറൽ പ്രൊഫഷണൽ മെമ്പർഷിപ്സ്, അതായത് ഞാൻ ദൂരദർശൻ്റെ എ ഗ്രേഡ് ആർട്ടിസ്റ്റ് ആകുന്നു, ഇതെല്ലാം ഒരു 10-35 വയസ്സിനുള്ളിൽ തന്നെ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ അതേപോലെ ICCR-ലെ എക്സ്റ്റേണൽ അഫയേഴ്സ് എൻ്റെ കീഴിലുള്ളതാണ് ഈ ഇന്ത്യൻ കൾച്ചറൽ ഫോർ കൾച്ചറൽ റിലേഷൻസ്. അവിടെ ഞാൻ ആദ്യമേ തന്നെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് കാറ്റഗറിയിൽ വരുന്നു. അപ്പോൾ ഇത് എല്ലാം നമ്മുടെ ഒരു പ്രൊഫഷണൽ സ്റ്റാറ്റസിൽ നമ്മൾ ഗ്രേഡ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ അതിലെല്ലാം വളരെ സക്സസ്ഫുള്ളായി വരുമ്പോൾ കൂടുതൽ കൂടുതൽ മികച്ച ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വന്നുകൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ ക്രിയേറ്റീവായിട്ട് ഒരു കലാകാരിയുടെ ഒരു ഏറ്റവും വലിയ ശൈലീകൃത കലയിലുള്ള ഒരു കലാകാരിയുടെ ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് സ്വന്തം കലയിൽ നല്ല ഫോമിൽ നിൽക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ ആരോഗ്യം കൊണ്ടും നമ്മുടെ മൗനേടം പോലെയുള്ള പെർഫോമൻസിൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് ഒരുപാട് സ്ഥാനമുണ്ട്. അപ്പോൾ ആ അത്തരത്തിൽ പുതിയ പുതിയ നല്ല നല്ല കാര്യങ്ങൾ കാണാനും ആസ്വദിക്കാനുമുള്ള നമ്മൾ കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരിക, അത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുക, അത് നന്നായി വായിക്കപ്പെടുക, തിരിച്ചറിയപ്പെടുക എന്നുള്ളതിലാണ് നമ്മളൊരു കലാകാരിയായി, അതായത് ഒരു പെർഫോമിംഗ് ആർട്ടിസ്റ്റായിട്ട് തിരിച്ചറിയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ PhD ചെയ്യുമ്പോൾ ഞാൻ ആക്ച്വലി കേരളത്തിൽ നിന്നുള്ള
നൃത്തത്തിൽ തന്നെ ചെയ്യുന്ന ഒരു ആദ്യത്തെ പെർഫോമിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നു. ഞാൻ ബംഗാളിലാണ് പി എച്ച് ഡി ചെയ്തത്. ഇതെല്ലാമാണ് ഒരു എൻ്റെ കരിയറിൽ, നൃത്തത്തിൻ്റെ കരിയറിൽ ഒപ്പം എനിക്ക് ഒരു ആരുബലം പകർന്ന എൻ്റെ എന്താ പറഞ്ഞ ഒരു മൈൽ സ്റ്റോൺസ് എന്ന് പറയാം. അപ്പോൾ അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ പ്രമുഖ വേദികളിലുള്ള നൃത്താവതരണത്തിനുള്ള ക്ഷണനം, ഇതെല്ലാം എനിക്ക് സമയത്ത് തന്നെ എല്ലാം ടൈമിൽ എനിക്ക് സംഭവിക്കേണ്ടത്. അപ്പം വെല്ലുവിളികളുണ്ട്, പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ ഒരു പക്ഷേ ദൈവിക അനുഗ്രഹമെന്നോ ഭാഗ്യമെന്നോ ഒക്കെ നമ്മൾ വിവക്ഷിക്കുന്ന ഒരു ഗുരുത്വം, അത് എപ്പോഴും ഒരു നമുക്ക് ചേർന്ന് നിന്നു. അപ്പം നൃത്തം എന്ന് പറയുന്നതോ സംഗീതം എന്ന് പറയുന്നതോ യഥാർത്ഥത്തിൽ നമ്മുടെ അഭിരുചിയെ ഒരു പാഷനായി വളർത്തുകയും ആ പാഷനിൽ ഒരു 100% കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവുകയും ആ കമ്മിറ്റ്മെൻറ്റിന് ഒരു നൈരന്തര്യത, ഒരു സ്റ്റെബിലിറ്റിയും കൂടെ ഉള്ളപ്പോഴാണ് അതിനെ നമ്മൾ ക്വാളിഫൈഡ് ആവുന്നുള്ളൂ. മീൻസ് വെദർ യു ആർ ക്വാളിഫൈഡ് ടു ബിക്കം എ പ്രൊഫഷണൽ ഇൻ ആർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതൊക്കെയാണ് പറയുക. ഇത് വേണം. ഈ സ്റ്റെബിലിറ്റി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ്. പിന്നെ ഞാൻ വേറൊരു കാര്യം ഓർമ്മിപ്പിക്കാൻ, ഇതൊരു ബെഡ് ഓഫ് റോസസ് അല്ല. എല്ലാ കലാകാരന്മാരും ഈ എന്താണ് കനലിൽ എടുത്തെറിയപ്പെട്ടതുപോലെയുള്ള ഒരു അനുഭവത്തിലൂടെയാണ് കടന്നു പോകേണ്ടത് എന്ന് പറയും. കാരണം നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. നിങ്ങൾ ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാം. കലാകാരനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചിന്തിക്കാനിരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ അയ്യോ അവരയാൾ അവിടെ പെർഫോം ചെയ്തു, ഞാൻ പെർഫോം ചെയ്തിട്ടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വരാതെ സ്വയം ഒരു ആ കല, ഈ സന്തോഷമെല്ലാം നമ്മൾ അനുഭവിക്കുന്ന തലത്തിലേക്ക് കല നിങ്ങളെ കൊണ്ടെത്തിക്കുമ്പോൾ ഇതെല്ലാം പിന്നെ ഒരു പ്രശ്നമല്ലാതായി മാറും, ബാക്കിയെല്ലാം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ സൈമൾട്ടേനിയസ്ലി കല ഒരു തൊഴിലാകുന്നു, കലയൊരു ഒരു കമ്മിറ്റ്മെൻറ്റ് ഒരു ഒരു ഇതാകുന്നു. ഇത് രണ്ടും കൂടെ യോജിച്ച് ഒരു വ്യക്തി, ഒരു ആർട്ടിസ്റ്റ് കൊണ്ടുപോകുമ്പോഴാണ് അയാളൊരു സക്സസ്സിലേക്ക് ഇന്നത്തെ കാലത്ത് നമുക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഓക്കെ ഹീസ് വിന്നർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ കഴിയുന്നത്. നൃത്തം ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാണെന്നുള്ള തിരിച്ചറിവിലൂടെയുള്ള ഒരു യാത്രയാണ് ഡോക്ടർ നീന പ്രസാദിൻ്റെ എന്ന് ഉറപ്പിച്ച് തന്നെ പറയാമോ മാം? അതിനെപ്പറ്റി ഒരു വിശദീകരണം. അത് യാത്ര എന്ന് പറഞ്ഞപ്പോൾ രസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അതും കൂടെ പങ്കുവയ്ക്കാമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും നൃത്തത്തിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിലുള്ള യാത്രകളും നൃത്തവുമായി ബന്ധപ്പെട്ടവയാണ്. എൻ്റെ ശരിക്കും പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയാണ് ട്രിവാൻഡ്രത്ത് പഠിക്കുന്നത്. അതിനുശേഷം പി എച്ച് ഡി എന്ന് പറയുമ്പോൾ അത് ഞാൻ രവീന്ദ്രഭാരതി യൂണിവേഴ്സിറ്റിയിലാണ് നൃത്തത്തിൽ പി എച്ച് ഡി ചെയ്യുന്നത്. അപ്പോൾ അതിന് ഉള്ള യാത്ര ആദ്യമായി നിരന്തരമായി എന്താണ് ഈ സൈഡിലേക്ക് പോകുന്നത് തന്നെ ഈസ്റ്റ് സൈഡിലേക്ക് പോകുന്നത് തന്നെ എൻ്റെ പി എച്ച് ഡി സമയത്താണ്. അതിനുശേഷം എനിക്കൊരു പോസ്റ്റ് ഡോക് ഫെലോഷിപ്പ് എനിക്ക് കിട്ടുന്നുണ്ട്. അത് ലണ്ടനിലെ സറേ സർവകലാശാല എന്നെ ക്ഷണിക്കുകയും നൃത്തത്തിൽ പോസ്റ്റ് ഡോക് ഫെലോഷിപ്പോടുകൂടി ഞാൻ ലണ്ടനിൽ പോയി പഠനം ചെയ്യുകയും ചെയ്തു. അപ്പോൾ നൃത്തത്തിൽ ശരിക്കും പറഞ്ഞാൽ ബിരുദാന്തര ബിരുദവും പി എച്ച് ഡിയും കഴിഞ്ഞിട്ട് ഉള്ള ഒരു പഠനമാണത്. അപ്പോൾ അങ്ങനെ യാത്ര ചെയ്യുകയും അവിടെ ലണ്ടനിൽ യൂണിവേഴ്സിറ്റിയിൽ മലയാള പുസ്തകങ്ങൾ കണ്ടെത്തുകയും അത് നൃത്തകലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പഠനവും യാത്രയും എല്ലാം തന്നെ വളരെ ഒരു മറ്റൊരു അനുഭവം എനിക്ക് നൽകിയിട്ടുണ്ട്. പ്രോഗ്രാമിന് വേണ്ടി പോകുന്ന യാത്രകളും എന്നെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. നൃത്തത്തിലൂടെ മാനസികമായുള്ള യാത്രയാണ് രണ്ടാമത്. അത് നമ്മുടെ ജീവിതത്തെ അടുത്ത് നിരീക്ഷിക്കുന്നതിലൂടെ ജീവിത അനുഭവങ്ങളിലൂടെ ഉള്ള ഒരു യാത്രയാണ്. അതിന് സജ്ജമാക്കുന്നത് ഒന്ന് ഈ നമ്മുടെ നമ്മളിപ്പോൾ അതിൻ്റെ ഒരു എന്താണ് എന്തൊക്കെ ക്വാളിറ്റീസ് വേണമെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടത് ഒബ്സർവേഷനാണ്. രണ്ട്, നമ്മൾ സാധാരണ ലെവലിൽ ഇറങ്ങി വന്ന് എല്ലാവരെയും കാണുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് രണ്ടും വേണം.
പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ആത്മീയമായിട്ടുള്ള ഒരു ഓപ്പണിങ് ആവശ്യമാണ്. അതായത് നമ്മൾ കണക്റ്റ് ചെയ്യുന്ന ഒരു മിസ്റ്റിക് ലോകമുണ്ട്, അല്ലെങ്കിൽ ഒരു ഡിവൈൻ ലോകമുണ്ട്. നിങ്ങൾ ഒരു ദൈവവിശ്വാസി ആയിരിക്കാം അല്ലായിരിക്കാം, പക്ഷേ ദർ ഇസ് എ സെർട്ടൺ ബീറ്റിറ്റ്യൂഡ് ഇൻ വാട്ട് യു ഡു, ദർ ഇസ് എ സെർട്ടൺ വെർച്വാസിറ്റി. അത് നിങ്ങളിൽ പ്രതിഫലിപ്പിക്കുമ്പോഴാണ് നിങ്ങളറിയാതെ നിങ്ങളിൽ ഒരുപാട് ഒരു കലാകാരി എന്നുള്ള നിലയിൽ, ഒരു വ്യക്തി എന്നുള്ള നിലയിലും നിങ്ങൾ മാറും. ഒരുപാട് ചിന്തകൾ വരും. ആ ചിന്തകളെല്ലാം നിങ്ങളുടെ, നിങ്ങൾ ഏത് ഭാഷയാണോ, അത് സംഗീതമാണെങ്കിൽ സംഗീതം, ചിത്രമാണെങ്കിൽ ചിത്രകല, നൃത്തമാണെങ്കിൽ നൃത്തം, അതിലൂടെ അതെല്ലാം ഇങ്ങനെ അനർഗളം ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ ജീവിതയാത്രയിലൂടെ ഇങ്ങനെയൊക്കെയുള്ള ചില തിരിച്ചറിവുകളാണ് എനിക്ക് അതിനുള്ള ഒരു സന്തോഷവും ശക്തിയും പകർന്നിട്ടുള്ളത്. അത് അതൊക്കെയാണ് നൃത്തമാണ് എൻ്റെ എനിക്കിതിനൊക്കെ ഉള്ള ഒരു വഴി തുറന്ന് തരുന്നതെന്ന് ഞാനും മനസ്സിലാക്കുകയാണ്. ഇതൊക്കെയാണ് യാത്രയുടെ ചില സാരാംശങ്ങൾ ഇപ്പോൾ പറയാൻ പറ്റുന്നത്. ഇന്നിപ്പോൾ കേരളത്തിൽ നൃത്തത്തിൽ അക്കാഡമിക പഠനത്തിനുള്ള സാഹചര്യമുണ്ട്. അതായത് നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു കഴിയുമ്പോൾ നമുക്ക് സംഗീതം എടുക്കാം, അതുപോലെ നൃത്തമാണെങ്കിൽ ബി എ ഡിഗ്രി നൃത്തത്തിന് ചേരാം. കലാമണ്ഡലമുണ്ട്, സെൻ്റ് തെരേസാസ് ഉണ്ട്, കാലടി സർവകലാശാലയുണ്ട്, അറൽവി കോളേജുണ്ട്, ലാസിയ കോളേജുണ്ട്, അങ്ങനെ ഒരുപാട് ഒരുപിടി കോളേജുകൾ യൂണിവേഴ്സിറ്റികളും നമുക്കുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പഠിക്കുക, പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുക, പിന്നെ PhD ചേരുക, ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതിലൂടെയൊക്കെ ആയിരിക്കാം പലരും കടന്നു പോയിട്ടുണ്ടാവുക. പക്ഷേ ഞാൻ ഇതിനോടൊപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കലയുടെ ഒരു പഠനത്തിന് മറ്റൊരു വഴി കൂടെ ഉണ്ട്. അത് നമ്മൾ ഒരു ഗുരുവിൻ്റെ അടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചില പകർച്ചകളുണ്ട്. അതെന്താ, അത് വേണം എന്നുള്ള ഒരു അഭിപ്രായക്കാരിയാണ് ഞാൻ. കാരണം ഒരു കലാകാരി എന്നുള്ള നിലയിൽ നമ്മൾ രൂപപ്പെടുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. നൃത്ത പഠനം കോളേജിലോ അക്കാഡമിക തലത്തിലോ നിങ്ങൾ നടത്തിക്കൊള്ളൂ, അത് നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും, നിങ്ങൾക്ക് ജോലി കിട്ടും, അതെല്ലാം ഉണ്ടാവും, അതെല്ലാം തെറ്റല്ല, ശരിയുമാണ്. പക്ഷേ അതാണ് നൃത്ത പഠനമെന്ന് വിചാരിക്കാൻ പാടില്ല, അതാണ് സംഗീത പഠനമെന്ന് വിചാരിക്കാൻ പാടില്ല. ആ പഠനം എന്നുള്ളത് തികച്ചും വ്യത്യസ്തമായ, വളരെ അഗാധതകളുള്ള, വളരെ ആഴങ്ങളിലേക്ക് പോവേണ്ട ഒരു പഠനമാണ്. ആ പഠനം കിട്ടാത്തിടത്തോളം നിങ്ങളൊരു നിങ്ങൾ യു ആർ നോട്ട് ഫുൾ. അതിന് ഞാൻ ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ബോർഡ് ഓഫ് സ്റ്റഡീസിൻ്റെ ചെയർപേഴ്സണാണ്. ഇതിന് മുൻപ് വിവിധ സർവകലാശാലകളിൽ പല സിലബസ് എടുക്കുകയും പലതരം എക്സാമിനേഷൻസ് നടത്തുകയും എൻ്റെ അക്കാഡമിക് ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള കുട്ടികളിൽ എല്ലാം ഈ ഒരു ഡ്രോബാക്ക് അവരിൽ ഒരുപാടുണ്ട്. കാരണം ഇതൊരു നമ്മളെന്താ പറയുന്ന ഒരു ഹോളിസ്റ്റിക് സ്റ്റഡിയാണ്. നമ്മളൊരു ഒരു ഒരു സെമസ്റ്ററിൽ പഠിച്ച് അത് കളഞ്ഞ് അടുത്ത സെമസ്റ്റർ പഠിക്കേണ്ട ഒരു പഠനമല്ല. അതായത് ഒരിക്കലൊരു സംഭവം ഉണ്ടായി, ഒരു കുട്ടി സെക്കൻഡ് സെമസ്റ്ററിൽ വന്നപ്പോൾ ശങ്കരാഭരണം പാടാൻ പറഞ്ഞു. ശങ്കരാഭരണം പാടിയപ്പം വരുന്ന പരീക്ഷ അധ്യാപിക എക്സ്റ്റേണൽ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ കല്യാണി ഒന്ന് പാടൂ. അത് പറയുന്നവർക്ക്, മ്യൂസിക് അറിയുന്നവർക്കേ അറിയാവുള്ളൂ, കാരണം ഒരു സ്വരത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ഇത് രണ്ടും തമ്മിൽ. അപ്പോൾ അത് കഴിഞ്ഞ സെമസ്റ്ററിൽ കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇത്, ഈ ഒരു സംഭവം കല അക്കാഡമിക്കായി പഠിക്കുന്ന ഒരു കുട്ടികളുടെ ഒരു മൊത്തത്തിലുള്ളൊരു ചിത്രമായി ഞാൻ വിചാരിക്കുകയാണ്. ആദ്യതാളം അറിയാത്ത ഒരു കുട്ടിയോട് അങ്ങനെയാണെങ്കിൽ രൂപകതാളം എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞ ഇതിൽ, ഈ പഠനം എന്നുള്ളത് ഒരു സെമസ്റ്ററിൻ്റെ പഠനമല്ല, മറിച്ച് ജീവിതം മുഴുവൻ നിങ്ങൾക്ക് ഉണ്ടാകേണ്ട അറിവിലുള്ള പെടുന്നതാണ് എന്നുള്ള ഒരു ചിന്ത വേണം. രണ്ട്, നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്വഭാവത്തിൻ്റെ ഒരു രൂപീകരണമുണ്ട്. വെയിലത്തീയിൽ കുരുത്തു വരണം എങ്കിൽ മാത്രമേ വെയിലത്ത് പാടാതിരിക്കുകയുള്ളൂ. അപ്പോൾ അത്രയും ഒരു എന്താണ്, അധ്യാപകനിൽ നിന്ന് നമ്മൾ നമ്മളുടെ തെറ്റുകൾക്ക് നല്ലപോലെ ശകാരം കിട്ടി, നല്ലപോലെ പേഷ്യൻസ് എന്തെന്നറിഞ്ഞാൽ എല്ലാവരും പറയും, പഴയ പഠനത്തിന് അധ്യാപകന്മാർ ഒരുപാട് നമ്മളെ ശകാരിക്കുകയൊക്കെ ചെയ്യും എന്ന് വാസ്തവത്തിൽ അത് ആ ഒരു
ജനറേഷൻ്റെ ഭാഗ്യമാണ് അതെന്ന് ഞാൻ പറയും. അതുകൊണ്ടാണ് അവരെല്ലാവരും ഇന്ന് കലാകാരന്മാരായിട്ട് നിൽക്കുന്നത്. അവരുടെ ഒന്നും മെറിറ്റ് നമുക്ക് മായ്ക്കാൻ പറ്റുന്നില്ല. അതെന്താന്ന് വെച്ചാൽ രൂപപ്പെടലിന്, കലാകാരൻ എന്ന് പറയുമ്പോൾ രൂപപ്പെടുന്നതിന് ഒരു പ്രത്യേക ഒരു ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുകയാണ്. ചെറുതല്ലാത്ത നിരവധി കാര്യങ്ങൾ എനിക്ക് ഇതിനോട് ചേർക്കാൻ പറ്റും. അതിപ്പോൾ ഞങ്ങൾ തന്നെ വിവിധ കമ്മിറ്റികളിൽ ഇരിക്കുമ്പോൾ ഒരു പെർഫോമൻസിന് അവരെ ബയോഡേറ്റ അയച്ച് കിട്ടിയില്ല, അയ്യോ കിട്ടിയില്ല കിട്ടിയില്ല, ഇനി അടുത്തതിന് കിട്ടും എന്നുള്ളൊരു കാര്യമുണ്ട്, മനസ്സിലല്ലേ. അപ്പം ഇതും വേണം, ഇതും നമ്മളിൽ നമുക്ക് ഒരു നമുക്ക് നമ്മുടെ ആഗ്രഹത്തോടൊപ്പം തന്നെ നമ്മൾ നമ്മളെ മനസ്സിലാക്കുന്ന ഒരു തരം ഒരു പരുവപ്പെടലുമുണ്ട്. ഇത് നമുക്കൊരു ഒരു കോളേജ് പഠനത്തിൽ കിട്ടില്ല. ഇത് പക്ഷെ നിങ്ങളുടെ തൊഴിലിന് വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഒരു ഗുണമാണ്. ഇപ്പോൾ രണ്ടും ഒരുപോലെ, അതായത് അക്കാഡമിക് പഠനത്തോടൊപ്പം തന്നെ ഒരു ഗുരുവിൻ്റെ കീഴിലുള്ള പഠനത്തിന്, ഒരു ഉപരിപഠനത്തിനെല്ലാം അതിൻ്റേതായ പ്രസക്തിയും അർത്ഥവുമുണ്ട്. കല ജീവിതകാലം മുഴുവൻ പഠിക്കാനുള്ളതുമാണ്. അതൊക്കെ ഇടയിൽ അതൊക്കെ തൊഴിലായി മാറും, അല്ലെങ്കിൽ ഇടയിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഭ്രാന്തായി മാറും, അതൊക്കെ മാറിക്കോട്ടെ. പക്ഷേ എപ്പോഴും അറിയാനുള്ള ജിജ്ഞാസയും വിദ്യാർത്ഥിയായിരിക്കാനുള്ള മനസ്സും എപ്പോഴും ഉണ്ടാവട്ടെ. വെല്ലുവിളികളെ ഒരു ഒരു സന്നദ്ധതയോടുകൂടി നേരിടാൻ പറ്റട്ടെ. അതാണ് വിജയം, അതുണ്ടാവണം. കരിയർ വിവയോടൊപ്പം ഇത്രയും നേരം മാമിൻ്റെ സമയം പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. നൃത്തം കരിയറാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് റോൾ മോഡൽ ആക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ഒരു വ്യക്തിത്വത്തെയാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.